ഹായ് ഫ്രണ്ട്സ്, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് അഥവാ അർഷസ്. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 30% ആൾക്കാർ ഈ ഒരു രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ആഹാരചര്യയിലും ജീവിതചര്യയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം എല്ലാവർക്കും കൂടാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ എന്താണ് ഈ പൈൽസ് അഥവാ അർഷസ് എന്ന് നോക്കാം. നമ്മുടെ ബലദ്വാരത്തിനോടനുബന്ധിച്ചുള്ള സിരകൾക്കുണ്ടാകുന്ന വികാസം, അതായത് ഡൈലേഷനാണ് ഈ പൈൽസ് എന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് രണ്ട് വിധത്തിൽ കാണാറുണ്ട്, ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ, അതായത് ബാഹ്യമായി ഉണ്ടാകുന്ന അർഷസും ആഭ്യന്തരമായി ഉണ്ടാകുന്ന അർഷസും. അതിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന അർഷസിൽ നമുക്ക് ഈ ബ്ലഡ് വെസലിൻ്റെ ഡൈലേഷനൊന്നും പുറമേ കാണാൻ പറ്റുന്നതല്ല. കൂടുതലായിട്ടും രക്തം പോകുന്ന അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തിൽ കാണുന്നത്. എന്നാൽ ബാഹ്യമായി ഉണ്ടാകുന്ന അർഷസിൽ സാധാരണയായിട്ട് ചില കേസിൽ രക്തം പോകാറുണ്ട്. അതുപോലെ തന്നെ മ്യൂക്കസ് മോശം പോകുന്നതിനോടൊപ്പം തന്നെ മ്യൂക്കസ് പോവാം. അതുപോലെ ചൊറിച്ചിലുണ്ടാവാം, വേദന ഉണ്ടാവാം, ചില ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഇറിറ്റേഷൻസും ഉണ്ടാകാറുണ്ട്. പൈൽസ് പല ഗ്രേഡിലുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. അതായത് ഈ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഈ ഡൈലേഷൻ അകത്ത് മാത്രം കാണപ്പെടുന്നു, അത് പുറത്തേക്ക് തള്ളി വരുന്നില്ല, മാംസാങ്കുരം പുറത്തേക്ക് തള്ളി വരുന്നില്ല. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ മാംസാങ്കുരം മോശം പോകുന്ന സമയത്ത്, അതായത് നമ്മൾ മലശോധന ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി വരുന്നു, എന്നാൽ അത് അതിനുശേഷം തനിയെ തന്നെ അകത്തേക്ക് തിരിച്ചു കയറി പോകുന്നു. തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മോഷൻ പോകുന്നതിൻ്റെ സമയത്ത് ഈ മാംസാങ്കുരം പുറത്തേക്ക് തള്ളി വരികയും അത് നമ്മൾ തിരിച്ച് അകത്തേക്ക് കയറ്റി വെച്ചാൽ മാത്രം തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഫോർത്ത് ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഈ മാംസാങ്കുരം പുറത്തേക്ക് പൂർണ്ണമായിട്ട് തള്ളി വരികയും എന്നാൽ നമ്മൾ അകത്തേക്ക് കയറ്റി വയ്ക്കാൻ ശ്രമിച്ചാലും അത് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നതാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ഈ ഡിഗ്രിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊടുത്ത് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രോഗം ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡ് ഡിഗ്രിയൊക്കെ വരുമ്പോൾ അതിന് ക്ഷാരകർമ്മം, അഗ്നികർമ്മം മുതലായിട്ടുള്ള കർമ്മങ്ങളും കൂടി ചെയ്യേണ്ടി വരും. അതിൽ ക്ഷാരകർമ്മം എന്ന് പറയുന്നത് അതൊരു ആൽക്കലൈയാണ്, അത് പേസ്റ്റ് രൂപത്തിലാക്കി അപ്ലൈ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ആ മാംസാങ്കുരം തനിയെ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഫോർത്ത് ഡിഗ്രി സ്റ്റേജിലേക്ക് വരുമ്പോൾ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആയുർവേദത്തിൽ. അതായത് ഒരു മെഡിസിനേറ്റഡ് ആയിട്ടുള്ള ഒരു നൂല് കെട്ടിവെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് ഒരിക്കലും നമുക്ക് ഈ പൈൽസിൻ്റെ പ്രശ്നത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈൽസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും തന്നെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മൾ ആഹാരചര്യയിലും ജീവിതചര്യയിലും കുറച്ച് മാറ്റങ്ങളും കൂടി വരുത്തിയാൽ മതിയാകും. എന്തൊക്കെ കാരണങ്ങളുണ്ടാണ് നമ്മൾക്ക് ഈ പൈൽസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് കുടുംബത്തിൽ മറ്റാൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് ഉറക്കമില്ലാതിരിക്കുക, അതായത് നന്നായിട്ട് മാനസിക പിരിമുറുക്കുക, അതായത് സ്ട്രെസ് ഉണ്ടായിരിക്കുക, ഒത്തിരി സ്പൈസി ഫുഡ്സ് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് പോലത്തെ ആഹാരങ്ങളൊക്കെ കഴിക്കുക, നാരുകൾ തീരെ അടങ്ങിയിട്ടില്ലാത്ത തരത്തിലുള്ള ആഹാരചര്യ ശീലമാക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കാതിരിക്കുക, അതുപോലെ സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ പ്രഗ്നൻസി ടൈമിൽ അതുപോലെ ഒത്തിരി അമിതവണ്ണത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ, ഇവർക്കെല്ലാം തന്നെ നമുക്ക് ഈ പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും ഡ്രൈവർമാരായാലും അങ്ങനെ ഒരുപാട് നേരം ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഈ പൈൽസിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് പൈൽസ് ഒരു പ്രധാനപ്പെട്ട രോഗമായി മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആദ്യത്തെ ഡിഗ്രി, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് പൈൽസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഹാരചര്യയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും അതിനോടൊപ്പം തന്നെ കുറച്ച് ഔഷധങ്ങളും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. എന്നാൽ എല്ലാവരും തന്നെ ഡോക്ടറെ കാണാനുള്ള ഒരു മടിയും ഒക്കെ വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജിലൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡോക്ടർ ചെന്ന് കാണുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അതൊരു സർജറി കേസിലേക്ക് വരെ പോകേണ്ട രീതിയിൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ പിന്നീട് പൈൽസിൻ്റെ കാര്യത്തിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ കേസും തന്നെ, അതായത് നമുക്ക് റെക്റ്റൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന എല്ലാ കേസും തന്നെ പൈൽസ് ആവണം എന്നില്ല. അതുപോലെ വേദന ഉണ്ടാകുന്ന കേസും പൈൽസ് ആവണം എന്നില്ല. പൈൽസ് ആവാം, അതുപോലെ തന്നെ ഫിഷർ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടായിട്ട്
ചെറിയ മുറിവുണ്ടായിട്ട് നല്ല വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതുപോലെ ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗമുണ്ട്. അതുപോലെ പോളിപ്പാകാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റത്തിൽ വരുന്ന ക്യാൻസറോ അല്ലെങ്കിൽ കൊളോണിൽ വരുന്ന ക്യാൻസറോ ഒക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അതിനാൽ നമ്മൾ ഒരിക്കലും ഇതൊരു പൈൽസ് ആണെന്ന് സ്വയം തീരുമാനിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഏത് പ്രശ്നം വന്നാലും നല്ലൊരു ഡോക്ടറുടെ കണ്ട് ഇത് എന്താണ് കണ്ടീഷൻ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പൈൽസ് എന്ന് പറയുന്ന പ്രശ്നം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രോഗമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരചര്യയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതിനായി നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തവിടോട് കൂടിയിട്ടുള്ള അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗോതമ്പാണെങ്കിൽ അതിൻ്റെ തോടോട് കൂടി പൊടിച്ചെടുത്തിട്ടുള്ള, അതായത് നമ്മൾ അതിനെ ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് പൊടിപ്പിച്ചെടുക്കുന്ന മാവ്. അതുപോലെ റാഗിയാണെങ്കിലും അതുപോലെ ബാർലി ആണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ തോടോട് കൂടിയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പച്ചക്കറികളിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ദിവസം ഒരു 100 ഗ്രാം ഇലക്കറിയെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാലഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേവിക്കാത്തവയാണ്. അതിനാൽ അതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സാലഡായിട്ട് നമുക്ക് സാലഡ് വെള്ളരിയോ അല്ലെങ്കിൽ ക്യാരറ്റോ സവാളയോ ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള ആപ്പിൾ അല്ലെങ്കിൽ മുസമ്പി, നമ്മുടെ പപ്പായ, എല്ലാ പഴങ്ങളും തന്നെ അല്ലെങ്കിൽ പാളയം തോടൻ പഴം, ഇതൊക്കെ തന്നെ ദിവസവും കഴിക്കുന്നത് നമുക്ക് നല്ലതായിട്ട് ഫൈബർ കിട്ടാനായിട്ട് സഹായിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഫ്രൂട്ട് ജ്യൂസാക്കി മാറ്റുകയാണെങ്കിൽ ആ ഫൈബറിൻ്റെ ഗുണം നമുക്ക് ലഭിക്കത്തില്ല. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഫാസ്റ്റ് ഫുഡ്സ്, അതിനകത്ത് ധാരാളം പ്രിസർവേറ്റീവ്സ് ചിലപ്പോൾ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡിറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചേർത്തിട്ടുണ്ടായിരിക്കാം. അതിനാൽ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നന്നായിട്ട് ഈ പൈൽസിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ കുറയ്ക്കുക. ഒരുപാട് മസാല അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, അതുപോലെ റെഡ് മീറ്റ് ഒരുപാട് കഴിക്കുന്നതും കുറയ്ക്കുക. ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് കാപ്പി ചായയൊക്കെ കഴിക്കുന്നതും ഈ ഒരു പ്രശ്നം കൂട്ടാൻ കാരണമാകുന്നതാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ മലശോധനയൊക്കെ നന്നായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഒരു 1-2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് മലശോധനയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ അത് പൈൽസിൻ്റെ രോഗം തടയുക എന്ന് മാത്രമല്ല, മിക്കവാറുമുള്ള നമുക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും തടയുവാനും എക്സർസൈസ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നടത്തം, അതായത് വാക്കിംഗ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കും ഒരു ദിവസം ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ നടത്തത്തിന് എങ്കിലും പോവുകയാണെങ്കിലും നമുക്ക് അതിൻ്റേതായ ഗുണം ലഭിക്കുന്നതായിരിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അധോഭാഗത്തുള്ള മസിൽസിനൊക്കെ നല്ല ടൈറ്റനിങ് പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുടലിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനും, അതായത് പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മലശോധന നന്നായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡൈജഷനൊക്കെ കറക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറക്കം കിട്ടണം എന്നുള്ളതാണ്. ഉറക്കം എന്ന് പറയുമ്പോൾ ദിവസം നമ്മളൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ളതാണ്. എന്നാൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി കഴിക്കുന്ന ആഹാരം കുറച്ച് നേരത്തെ കഴിച്ചതാണെങ്കിൽ നമുക്കൊരു 10-10:30 കൂടി കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കുന്നതോ അല്ലെങ്കിൽ നന്നായിട്ടും മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നെയ്ക്കകത്ത് കുറച്ച് ഇന്തുപ്പൊക്കെ ചേർത്ത് കഴിക്കുന്നതോ ഒക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ ഉണരുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ കുറച്ച് വാക്കിങ്ങിനൊക്കെ പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മലശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നേരം സ്ട്രെയിൻ എടുത്തിട്ട് മോഷൻ പാസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം കൂടാനും കാരണമാകുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പൈൽസിൻ്റെ കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടി യോഗാസനങ്ങൾ പോലത്തെ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിൽ ഏർപ്പെടുക, ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പൈൽസിൻ്റെ പ്രശ്നം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏർജസ് തടയാതിരിക്കുക, അതായത് നമുക്ക് മലശോധന ചെയ്യണം എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കുകയാണെങ്കിലും ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം കൂടാനായിട്ട് അത് കാരണമാകുന്നതായിരിക്കും. അമിതവണ്ണമുള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളവർ നിങ്ങളുടെ തന്നെ ഡോക്ടറെടുത്ത് സംസാരിച്ചിട്ട് അതുപോലെ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുകയും വെള്ളം നന്നായിട്ട് കുടിക്കുകയും അതുപോലെ ചെറിയ രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ പൈൽസ് വരുന്നത് തടയാൻ സാധിക്കുന്നതാണ്.
ആയുർവേദത്തിൽ ഏത് തരത്തിലുള്ള ആഷസ് ആണ് എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ബ്ലീഡിങ് പെയിൽസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഏത് ഗ്രേഡാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് മെഡിസിൻ തീരുമാനിക്കുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കഷായങ്ങളും നീകളും അതുപോലെ ലേഹ്യങ്ങളും ചൂർണങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചിരുവില്ലാതി കഷായം, ദുസ്പർശകാതി കഷായം മുതലായിട്ടുള്ളവയാണ്. അതുപോലെ കാങ്കായനും ഗുളിക, മലശോധന കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള മാണിഭദ്രഗുളം, ത്രിവൃത്ലേഹ്യം, ത്രിഫലാദി ചൂർണം, ബാഹുശാലഗുളം, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇവയെല്ലാം തന്നെ ആ രോഗിയുടെ കണ്ടീഷൻ എന്താണ്, ഏത് സ്റ്റേജാണ്, അനുബന്ധമായിട്ട് ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ അനുബന്ധിച്ചുണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മുടെ ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ്റെ ആ ഒരു പ്രശ്നം കൂടി കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഏത് സ്റ്റേജിലുള്ള പൈൽസ് ആണെങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ആയുർവേദ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതചര്യയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളും കൂടി വരുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പൈൽസിൻ്റെ പ്രശ്നമുള്ളവർ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരു ആഹാരമാണ് നമ്മുടെ മോരെന്ന് പറയുന്നത്. ദിവസവും മോര് കുടിക്കുന്നത് പൈൽസിൻ്റെ പ്രശ്നം വരുന്നതോ തടയുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും. അതുപോലെ അലോയ്വേറ അതായത് കറ്റർ വാഴയുടെ ജെല്ല് കഴിക്കുന്നതും അതുപോലെ ഒരുപാട് പൈൽസിൻ്റെ ഇൻഫ്ലമേഷൻ പോലത്തെ പ്രശ്നങ്ങളുള്ള സമയത്ത് അലോയ്വേറയുടെ ആ ഒരു പൾപ്പ് അവിടെ പുരട്ടുന്നതും ഈ ഒരു പ്രശ്നം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ഇൻഫ്ലമേഷനും നീറ്റലും വേദന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സിസ് ബാത്ത് എടുക്കുന്നത്, അതായത് ഒരു ബേസലിലോ മറ്റോ അല്ലെങ്കിൽ സ്വിസ് ബാത്തിന് വേണ്ടിയിട്ടുള്ള പാത്രത്തിലോ നമുക്ക് സഹിക്കാവുന്ന ചൂടോട് കൂടിയിട്ട് ഉള്ള വെള്ളത്തിനകത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു 15 മിനിറ്റെങ്കിലും ഇറങ്ങിയിരിക്കുന്നത് ഈ പൈൽസിൻ്റെ ആ ഇൻഫ്ലമേഷനും വേദനയും എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഒരു ദിവസം ഒരു 1-2 തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണിത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒമേഗ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ അവതരിപ്പിച്ചത് ഡോക്ടർ അപ്സര രാജേഷ്.